ഹായ് ഗൈസ്, കൃഷിയിടത്തിൻ്റെ പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഡ്രാഗൺ ഫുഡ് ഫാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി വലിയ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫുള്ള് ആയിട്ട് കാണുക. നമ്മുടെ ചാനൽ ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 1000 സബ്സ്ക്രൈബ് ആയതിനു ശേഷം ഒരു ഗിവ് അവേ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളെ നമ്മളെ വീട്ടിൽ നിന്ന് എങ്ങനെ വരും? സൂപ്പർ മാർക്കറ്റിലൊക്കെ അതിന് അതിൻ്റെ റേറ്റുണ്ട്. പിന്നെ ഹോൾസെയിലായിട്ട് പോകുന്ന വേറെ അതിൻ്റെ റേറ്റുണ്ട്. പിങ്ക് വയലറ്റ് പല കളറുണ്ട്. ഇതിന്റെ പൂവൊക്കെ വേറെ കളറാണ്. ഒരു വയലറ്റ് കളർ അതിന്റെ പൂവൊക്കെ ഇതൊക്കെ വയലറ്റ് കളറായി. ഇപ്പൊ അവിടെ ഹാർവസ്റ്റ് ചെയ്യണേ ഇത് മാത്രമല്ലേ കൊടുക്കുന്നു. കാരണം ഇത് കൊടുക്കാറായില്ല. നമ്മൾ കൊടുക്കുമ്പോ ഇതൊരു 3 വർഷം ഒന്നും കഴിഞ്ഞിട്ട് എടുക്കാൻ പറഞ്ഞു. ഇതെങ്ങനെ അവരുടെ നാട്ടിലോട്ട് പോയിട്ട് വെച്ചിട്ട് കായ്ക്കില്ല പോയിട്ട് നമുക്ക് അവര് ഒരു വലിയ പ്രതീക്ഷയോടാണ് വിളിച്ചത്. ആ പ്രതീക്ഷ ഒരു അപ്സാൻഡായി പോയി. പിന്നെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കർഷകനായതുകൊണ്ട് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഗവൺമെന്റ് സബ്സിഡി അങ്ങനെ അല്ലെങ്കിൽ കയറിക്കാണല്ലോ മറച്ചു പറഞ്ഞാലേ അത് ഉണ്ട്. ആൾക്കാരുണ്ട് നമ്മൾ ശരിക്കും സഹായിക്കുന്ന ആൾക്കാർ അഗ്രികൾച്ചർ ബന്ധപ്പെട്ട ആൾക്കാർ ശരിക്കും നമ്മൾ കഴിഞ്ഞില്ല. ഇന്നത്തെ പഠിച്ച ഇന്നലെ പഠിക്കാൻ സമയത്ത് മഴയത് കാരണം ഇനി ഇതിപ്പോ അടുത്ത ഹാർവസ്റ്റ് എപ്പോഴും ഇനിയിപ്പോ ഒരു ആണ്ട് ഇതൊക്കെ ഇനി പഴുത്ത പഴുത്തുള്ളതാ. അത്ര 45 ദിവസമാണ് ഇങ്ങനെ കുഞ്ഞുമുട്ടില്ല. അരിമുട്ട് അരിമുട്ട് കഴിഞ്ഞാൽ 45 ദിവസം ഏറ്റവും നല്ല റോഡ് ഇറങ്ങാൻ കാരണം വേറെ പല കൂട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു റിസ്ക് എടുത്ത് ചെയ്യുന്നവരാണ്.
തട്ടമണിക്ക് പോട്ടെ, നമ്മൾ എന്തൊരു കൊണ്ടുവന്ന അല്ല കൊണ്ടുവന്ന ഒന്നും കൊണ്ടുവന്നില്ല, നമ്മൾ രണ്ട് കൈമിച്ച് വന്നു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. എന്തിപ്പോ കൈ വിളി ഇനി ഉണ്ടാക്കി വെച്ചാലോ, ഉണ്ടാക്കി വെച്ചാൽ നമ്മളൊന്നും കൊണ്ടുപോകും. അപ്പൊ ഇവിടെ തിന്നുക കുടിക്കുക ആസ്വദിക്കുക, ഇതൊരു പ്രൊഫഷണൽ അല്ലേ, നമ്മള് മനസ്സിന് സംതൃപ്തിയുള്ള സാധനം. കോടീശ്വരം വരാൻ നോക്കില്ല, കൃഷിക്കാരൻ ഒരിക്കലും കോടീശ്വരം നോക്കില്ല, ചിലക്കിട്ട് നാല് സംതൃപ്തി അത് ഭയങ്കര സുഖമാണ്. രാവിലെ വരെ ആരുമില്ല, മക്കളൊക്കെ രണ്ട് രണ്ട് സ്ഥലത്താണ്, പിന്നെ മക്കളെ സഹായം അവരുള്ളപ്പോഴേ സഹായിക്കാൻ എടുത്ത് കയറുന്നത്. ഞാനും വൈകും കാണും, നേരമ്പളൊക്കെ പോയി.